തലശ്ശേരിയിൽ RSS ഉയർത്തിയ മുദ്രാവാക്യം ഇത് അവർ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. പള്ളികളൊന്നും കാണില്ല, ബാങ്ക് വിളിയും കേൾക്കില്ല, ഒരു മുസൽമാനും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം തങ്ങൾ ഉണ്ടാക്കും. വർഗീയ കലാപത്തിൽ കൂടി ഈ നാടിനെ തകർക്കും, നാടിനെ കുട്ടിച്ചോറാക്കും, ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുമെന്നുള്ള RSS തീരുമാനം ഇതാ നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ പാനൂർ എന്ന പ്രദേശത്ത് മദ്രസ അധ്യാപകർക്ക് നേർക്ക് ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു RSS തെമ്മാടികൾ. എവിടെയാണ് ഈ പാനൂർ? KT ജയകൃഷ്ണന്റെ സ്വാധീന മേഖല. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് തലശ്ശേരിയിൽ RSS വിവാദ പ്രകടനം നടത്തിയത്, വിവാദ മുദ്രാവാക്യം വിളിച്ചത്. തലശ്ശേരിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം മതി പാനൂരിലെത്താൻ. അതിനാൽ തന്നെ ഇതിനെ തലശ്ശേരിയുടെ ബാക്കി എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പാനൂർ പോയിരൂർ മദ്രസ അധ്യാപകർക്ക് നേരെ ആക്രമണം നടത്തിയ RSSകാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് SDPI കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പുറം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പൊയിലൂർ ദ അലി മ്യൂസിക് ബാൻഡ് മദ്രസയിലെ അധ്യാപകരെയാണ് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും കല്ലെറിഞ്ഞ് ക്രൂരമായി RSSകാർ ആക്രമിക്കുകയും ചെയ്തത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് RSSകാർ ഈ മേഖലയിൽ നിരന്തര സംഘർഷവും കലാപവും ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ പോലീസ് നിസ്സാരമായി കാണുന്നത് അക്രമികൾക്ക് പ്രചോദനവുമാകുന്നുണ്ട്. പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാനൂർ മേഖലയിലെ പോലീസ് RSS ഒത്തുകളിയുടെ ഭാഗമാണോ ഇതെന്ന സംശയം ബലപ്പെടുകയാണ്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധത്തിന് SDPI നേതൃത്വം നൽകുമെന്നും ബഷീർ കണ്ണാടിപ്പറമ്പ് മുന്നറിയിപ്പ് നൽകി. നോക്കുക, SDPI കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വിവരണത്തിൽ നിന്ന് പണ്ട് 4K ന്യൂസ് പറഞ്ഞ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഈ പോലീസിന്റെ നിഷ്ക്രിയത്വം, ഈ പോലീസ് സേനയിലെ കാക്കിയിട്ട കാവി തളസധാരികൾ, അവരുടെ RSSമായിട്ടുള്ള ധാരണ, അല്ലെങ്കിൽ ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ എന്തിനു മടിക്കുന്നു? വഴിയെ പോകുന്ന മദ്രസ അധ്യാപകരെ കല്ലെറിഞ്ഞോടിക്കുക, തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുക, എന്താണിത്? എവിടെയാണ് ഇത് നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ നാട്ടിൽ, CPIM സ്വാധീന മേഖലകളിൽ, EP ജയരാജന്റെയും PE ജയരാജന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയന്റെയും KK ശൈലജയുടെയും ഒക്കെ സ്വാധീന മേഖലകളിൽ. എന്നിട്ടും ഇതിനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ, പോലീസിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തലശ്ശേരിയിൽ പ്രകോപന മുദ്രാവാക്യം ഉയർത്തിയതാരാണ് RSS? യോജനാഞ്ജ ലംഘിച്ചതാരാണ് RSS? മദ്രസ അധ്യാപകൻ ഇപ്പോൾ ആക്രമിച്ച് വീണ്ടും വർഗീയ സംഘർഷത്തിനുള്ള സാധ്യത തുറന്നിട്ടിരിക്കുന്നതാരാണ് RSS? എത്ര പ്രതികൾ ഈ കേസിൽ എന്നിട്ട് പോലീസിന്റെ കയ്യിലുണ്ട്? 4 പേരെ എങ്ങാണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടു. നോക്ക് എത്ര നിസ്സാരമായിട്ടാണ് പോലീസ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. മദ്രസ അധ്യാപകനെയൊക്കെ തടഞ്ഞു നിർത്തി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും ഒക്കെ സംഘപരിവാർ സ്വാധീന മേഖലകളിൽ നാം കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്. അതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ, ഈ കേരളത്തിന്റെ മണ്ണിൽ അരങ്ങേറുന്നത്. തലശ്ശേരിയിൽ പറഞ്ഞത് പ്രാവർത്തികമാക്കുവാനാണ് RSS ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ആക്രമണവും. ഇതിനെതിരെ പോലീസ് ഇനിയും നിസ്സംഗത തുടർന്നാൽ ഇതിന്റെ ദോഷം വളരെ വലുതായിരിക്കും. നടപടിയെടുക്കേണ്ടവർ സംഘപരിവാറിന്റെ കൂലിപ്പടയാളികളെ പോലെ പെരുമാറുന്നത് നിരാശാജനകമെന്നേ പറയാനുള്ളൂ. പരാജയമാണ് ഈ ആഭ്യന്തര വകുപ്പ് എന്നത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൽ സങ്കടമുണ്ട്. തലശ്ശേരിയിൽ പ്രകോപനമുണ്ടായപ്പോൾ ചോദിച്ച അതേ ചോദ്യം, ആലുവയിൽ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ തീവ്രവാദ കുറ്റം ചുമത്തിയപ്പോൾ ചോദിച്ച അതേ ചോദ്യം ഇപ്പോഴും ചോദിക്കുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? സംഘികൾ തന്നെയാണോ?